കിച്ചൺ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഓണാശംസകൾ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സദ്യ കേക്കുമായിട്ടാണ്. അപ്പം നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കണം. അതിനായി ഞാൻ ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്തിട്ട് ഇനി ഇത് മൂന്നാല് തവണ നമുക്ക് അരിച്ചെടുത്തിട്ട് വരാം. ഞാനിതിലൊരു നാല് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക കാൽ ടീസ്പൂൺ ഉപ്പും ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്ത് വന്ന് നമുക്കിതിലേക്ക് കുറേശ്ശെ പഞ്ചസാര ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് ഓയിലൊഴിച്ചു കൊടുക്കാം. ഓയിലൊഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച മൈദ മിക്സ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്താൽ മതി. ഇങ്ങനെ മൂന്ന് തവണ ചേർക്കുന്ന രീതിയിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് ഒന്നും കൂടെ ചേർത്തെടുക്കാം. അങ്ങനെ മുഴുവനും ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടിന്നിലൊഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കിനിതൊരു 30 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതുപോലെ ഞാനൊരു റൗണ്ട് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് പഞ്ചസാര സിറപ്പ് വയ്ക്കാം. അത് കഴിഞ്ഞ് ക്രീമും തേച്ച് കൊടുക്കാം. ഞാൻ വീഡിയോ ലെങ്ത്ത് കൂടുണ്ടാക്കിയിട്ട് ഒരുപാട് കാണിച്ചിട്ടില്ല. ക്രീം ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ ഞാൻ ട്രിപ്പിൾ കേക്ക് ഉണ്ടാക്കുന്നതിൽ വിശദമായി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിന് നടുവിലൊന്ന് തവി വെച്ചിട്ടൊന്ന് അയലയുടെ ഷേപ്പ് എടുക്കേണ്ടതിന് ഒന്ന് അടയാളം വെക്കാം. ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ കളർ തേച്ചിട്ട് നമുക്ക് ഈ ബ്രഷ് കൊണ്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ആദ്യം ചെറുതായി ഒരു കോട്ടിങ് കൊടുത്ത് അങ്ങനെ നമുക്കിനി ഇത് ഫുള്ളായി കവർ ചെയ്തെടുക്കണം. അങ്ങനെ മുഴുവനും നമ്മളിതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അച്ചാറുണ്ടാക്കിയെടുക്കാം. അതിന് കുറച്ച് ചെറിയിലേക്ക് നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് റെഡ് കളറും കൊണ്ട് ചേർത്തിട്ട് നമുക്കിത് അച്ചാറിൻ്റെ കളറാക്കിയെടുക്കണം. കേക്കിലേക്ക് ചേർക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അച്ചാറിൻ്റെ അതേ ഇതിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഫോണ്ടൻറ്റിൽ ഞാൻ യെല്ലോ കളർ കൊടുത്തിട്ട് ഞാൻ ഒരു പഴവും രണ്ട് മൂന്ന് ചിപ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് നമുക്ക് സാമ്പാറിലേക്കും അവിയിലേക്കും ഇടാൻ വേണ്ടിയിട്ട് വെച്ച കഷ്ണങ്ങളാണ്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതിലേക്ക് ഞാൻ ഫോണ്ടൻറ്റോട് ഉണ്ടാക്കിയതും പിന്നെ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് യെല്ലോ കളർ ചേർക്കണം. ഞാൻ ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാം. അതിനായി ഞാൻ സ്ട്രോബെറിയുടെ ടൈഗർ കളറും എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി ചേർക്കണം. നമുക്ക് കേക്കിലേക്ക് ചേർക്കുന്ന സമയത്ത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പൈനാപ്പിൾ കിച്ചടി ഉണ്ടാക്കിയെടുക്കണം. അതിനായി ഞാൻ പൈനാപ്പിൾ ക്രഷും അതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ രണ്ട് പീസും കൂടി ചേർത്ത് കൊടുക്കണം. കേക്ക് നല്ല സോഫ്റ്റ് ആവുകൊണ്ട് പൊടിഞ്ഞിട്ടുണ്ട്. നിങ്ങളതുപോലെ കഷ്ണമാക്കി എടുക്കാൻ പറ്റിച്ച് അങ്ങനെ ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ കിച്ചൺ. ഇനി നമുക്ക് ശർക്കര വരട്ടി റെഡിയാക്കി എടുക്കാം. അതിനായി ഞാൻ കേക്കിൻ്റെ മുകളിലുള്ള ഭാഗം എടുത്തിട്ടുണ്ട്. അത് നന്നായി കൈകൊണ്ട് തന്നെ ഇതാക്കിയാൽ മതി. ഇനി നമുക്ക് ഷേപ്പാക്കി എടുക്കണം.
സാമ്പാർ റെഡിയാക്കാം. അതിനായി ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി റെഡും ഗ്രീനും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫോണ്ടൻറ്റോട് ഉണ്ടാക്കിയത് ചെറുതാക്കി കഷ്ണിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ബീൻസൊക്കെ പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൈനാപ്പിൾ ക്രഷും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഡാർക്ക് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് റെഡും യെല്ലോ കളറും കൂടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകറി ഉണ്ടാക്കാൻ ഞാൻ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓലൻ റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ കേക്ക് ക്രംസിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വിളമ്പണ സമയത്ത് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കണം. കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ആദ്യം നമുക്ക് കേക്ക് പൊടിച്ചതാണിത്. റൈസായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് സാമ്പാർ ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചിപ്പുളിയായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ്. അതും വിളമ്പാം. ഇനി കേബേജ് തോരൻ വിളമ്പാം. ഇത് ഞാൻ കുറച്ച് കേക്ക് ക്രംസും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്തതാണ്. അതിൽ യെല്ലോ കളർ മിക്സ് ചെയ്തതാണ്. പപ്പടത്തിന് ഞാനൊരു ബ്രെഡ് വട്ടത്തിൽ കട്ട് ചെയ്തതാണ് വെച്ചിട്ടുള്ളത്. ഫോണ്ടൻറ്റോട് ഉണ്ടാക്കാൻ നോക്കി ശരിയായില്ല. ഇത് കടുകായിട്ട് ഞാൻ ഷുഗർ ബോൾസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിൽ കൂടെ ഇട്ട് കൊടുക്കാം. തൈരായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സദ്യ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.